വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വളരെ അപൂർവമായി ഉണ്ടായിരുന്ന സ്ക്രബ് ടൈഫസ് അഥവാ ടിക് ഫീവർ അല്ലെങ്കിൽ മലയാളത്തിൽ ചെള്ളുപനി എന്നറിയപ്പെടുന്ന ഒരു രോഗം വടകര സഹകരണ ഹോസ്പിറ്റലിൽ ഡോക്ടർ എ സി മോഹൻകുമാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വടകരയിലെ പ്രശസ്ത ന്യൂറോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ എ സി മോഹൻകുമാറിലേക്ക് ഈ രോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി അപൂർവത്തിൽ അപൂർവമായിരുന്ന ഒരു രോഗമായിരുന്നു ചെള്ളുപനി. ഈ ചെള്ളുപനി കഴിഞ്ഞ ദിവസം വടകര സഹകരണ ഹോസ്പിറ്റലിലെ സാറിന്റെ നേതൃത്വത്തിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചോളം കോവിഡിന്റെയും അതിന്റെ വകഭേദമായ ഒമിക്രോണിന്റെയും ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ഈ ചെള്ളുപനി എങ്ങനെ നേരിടണം, എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ അത് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാവുക. ഈ സ്ക്രബ് ടൈഫസ് അഥവാ ടിക് ഫീവർ മലയാളത്തിൽ ചെള്ളുപനി എന്ന് പറയുന്ന അസുഖം വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ളതാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത WHO കുറച്ച് കാലങ്ങളായി എല്ലാ രാജ്യത്തിനെയും വാഞ്ചി നിർണ്ണയിക്കുന്ന ഒരു ഗുരുതരമായ കണ്ടീഷനാണ്. കാരണം സൂണോട്ടിക് ഡിസീസസ് മനുഷ്യരിലേക്ക് പകർന്നു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് ജന്തുജന്യ രോഗങ്ങൾ, അതായത് ഡീഫോറസ്റ്റേഷൻ ഉണ്ടാണോ അല്ലെങ്കിൽ പെറ്റ് ആനിമൽസിൻ്റെ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് ഏരിയയിലോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ ഗാർഡനിലോ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ അല്ലെ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രോഗം ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ബോധരാകുന്നതെങ്കിലും പക്ഷേ ഈ സുണോട്ടിക് ഡിസീസും നമ്മുടെ അടുത്ത ജനറേഷൻ ഇനി വരുന്ന കാലങ്ങളിൽ ഒരു ത്രെട്ടായി ഉണ്ടാവും എന്നാണ് WHO പറയുന്നത്. ആ സുണോട്ടിക് ഡിസീസിൽ പെടുന്ന ഒരു അസുഖമാണ് ഈ സ്ക്രബ് ടൈഫസ്. ഈ രോഗം സാറിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സ്ഥിരീകരിച്ചതെന്ന് പറഞ്ഞു. വടകരയിലെ പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള കെ സി മോഹൻകുമാറെന്ന സാറ് ഇത് ഏതൊരു സാഹചര്യത്തിലാണ് ഈ രോഗി ഇവിടെ എത്തിച്ചേർന്നത്? 50 വയസ്സുള്ള ഒരാൾ രോഗിയാണ്. അദ്ദേഹം അതിനു മുമ്പ് മറ്റൊരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് വടകര സഹകരണ ഹോസ്പിറ്റലിലേക്ക് ഈ രോഗിയെ മാറ്റിയത്. അതിനുശേഷമാണ് ഇവിടുന്ന് വളരെ വിശദമായ ഒരു പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആ സമയത്ത് രോഗിയുടെ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു ആ സാഹചര്യങ്ങൾ, എന്തുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി? ഈ ഒരു പെയിന്റിംഗ് തൊഴിലാളി അദ്ദേഹം ഒരു ഒരു അർദ്ധരാത്രിയാണ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു ബോധ നിലവാരത്തിൽ വ്യത്യാസം വന്ന് പിച്ചുംബ്രെയും പറയുക, ശക്തമായ പനി, ശ്വാസ തടസ്സം, ശ്വാസമുട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുന്നത്. ഇദ്ദേഹത്തിന് ഒരു 5-6 ദിവസം മുന്നേ പനിയും തലവേദനയും പേശി വേദനയും ജോയിൻ പെയിനും ഒക്കെ ഉണ്ടായിട്ട് മറ്റൊരു ഡോക്ടറെ കാണിക്കുകയും ആൻറ്റിബയോട്ടിക്സ് ഗുളികകൾ കഴിക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും ഭേദമാവുകയാണ് ഒരു അർദ്ധരാത്രി മറ്റൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് എത്തിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ശ്വാസതടസ്സവും പിന്നെ BP ഫോളും പിന്നെ ഹാർട്ടിൻ്റെ ക്രമാതീതമായ ഇടിപ്പും പിന്നെ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നത്. അവിടെ തന്നെ ശക്തമായ പനി ഉള്ളതുകൊണ്ട് അവർ പനിക്കൊണ്ടുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു, അതായത് എലിപ്പനി, ടൈഫോയിഡ് പനി, പിന്നെ ഡെങ്കിപ്പനി, മലേറിയ പനി, എല്ലാ ടെസ്റ്റുകൾക്കും വിജയമാക്കിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പനിയുടെ കാരണം അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ലിവർ സ്ട്രെയിൻ കുറച്ച് വീക്കമുള്ളതുകൊണ്ട് ഇതൊരു ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കും എന്ന നിഗമനത്തിലാണ് അവർ എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സയും തുടങ്ങി. പക്ഷേ ഒരു 5-6 ദിവസം അവിടെ കിടന്നിട്ടും പേഷ്യൻറ്റിൻ്റെ ഹയർ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും പനിക്ക് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. പാരസെറ്റമോൾ 5-4 പ്രാവശ്യം കൊടുത്തിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾക്കോ യാതൊരു വ്യത്യാസം ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വടകര ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ എത്തുന്നത്. കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ ഇദ്ദേഹത്തിനെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റായിട്ടുള്ള BP മെഡിസിനും BP കറക്റ്റ് ചെയ്യേണ്ട മെഡിസിനും പിന്നെ കൗണ്ട് റെഡി ആവേണ്ട മെഡിസിനൊക്കെ കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് പനിയുടെ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം ലാബർ ആയിരിക്കുമോ എന്ന് സംശയിച്ച് എലിപ്പനി, ഡെങ്കിപ്പനി, ടൈഫോയിഡ് പനി, മലേറിയ പനി അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകൾക്കും ഞങ്ങൾ വിജയമാക്കി. പിന്നെ കൂടാതെ അദ്ദേഹത്തിന് അൾട്രാസൗണ്ട് സ്കാന്, ലിവറും സ്പെയിനും ലീനിയറും അൾട്രാസൗണ്ട് സ്കാനും ചെയ്തു, CT സ്കാൻ ചെയ്തു. പക്ഷെ ഇതിനൊന്നും കാരണം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹം അപ്പോൾ ഒരു അദ്ദേഹം കൊടയുടെ ഭാഗത്തുള്ള ഒരു മാർട്ട് അതിന് ചുറ്റും ചൊറിച്ചത് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ സ്ക്രബ് ടൈഫസിന്റെ ഒരു സൂചന മനസ്സിലായത്.
ഉടനെ തന്നെ ഞങ്ങൾ അതിൻ്റെ ബ്ലഡ് ടൈപ്പ്സിൻ്റെ ടെസ്റ്റ് റാപ്പിഡ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. വിതിൻ വൺ അവർ റിസൾട്ട് കിട്ടുകയും അത് വളരെ സ്ട്രോങ് പോസിറ്റീവ് ആവുകയായിട്ടും ചെയ്തു. അപ്പോൾ അപ്പോൾ തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കംപ്ലീറ്റ് സിംപ്റ്റംസ് ചെയ്യും. അതേസമയം അതായത് 14-15 ദിവസത്തോളം അദ്ദേഹം രോഗലക്ഷണങ്ങളെ ബുദ്ധിമുട്ടുകയും അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസം ഉണ്ടാവുകയും ചെയ്താണ് ഈ ഡോക്സിസൈക്ലിൻ എന്ന മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് 48 മണിക്കൂർ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാവുകയും അദ്ദേഹം ഒരു വളരെ നോർമൽ കണ്ടീഷനിൽ പോവുകയും ബാക്കി ലിവറിൻ്റെ ഡിറേഞ്ച് ഫംഗ്ഷൻസൊക്കെ മെല്ലെ മെല്ലെ റെഡിയാവുകയും അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ പരിപൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് അദ്ദേഹം പോയത്. ഇതിൻ്റെ പ്രത്യേകതകൾ ഹയർ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും നിരന്തരം പാരസെറ്റമോൾ കൊടുത്തിട്ടും മാറാത്ത ഒരു പനി ഇതിൻ്റെ കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് മെഡിസിനായ ഡോക്സിസൈക്ലിൻ കൊടുത്തപ്പോൾ ഒരു വളരെ ചെലവ് കുറഞ്ഞ മെഡിസിനായ ഡോക്സിസൈക്ലിൻ കൊടുക്കുമ്പോൾ ഒരു 48 മണിക്കൂറിൽ തന്നെ അദ്ദേഹം സിംപ്റ്റം ഫ്രീ ആവുകയും ചെയ്തു. ഡോക്ടർ, വളരെ വർഷങ്ങൾ മുമ്പ് തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാടൊക്കെ സ്ഥിരീകരിച്ചതായിട്ട് അങ്ങനെ ഒരു രോഗം വന്നതായിട്ട് നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ധാരാളമായ ഒരു വിവരം ഉണ്ടായി, 3 കുട്ടികൾ ഈ രോഗം വന്ന് മരണപ്പെട്ടതൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രോഗം എങ്ങനെയാണ് ഒരു സീരിയസ് ആയിട്ട് മാറുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത് ഒരു ഭീകരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്? ഇത് ഒരു സോമാറ്റിക് ഡിസീസ് അതായത് ജന്തുജന്യ രോഗമാണെങ്കിലും ഇത് പകർത്തുന്ന ചിഗറുകൾ എന്ന് പറയുന്ന ഒരു ചെള്ളാണ്. ഇതിൻ്റെ ബാക്ടീരിയ കോഴിൻ്റെ ക്രിപ്സുക മുഷി എന്ന് പറയുന്ന ബാക്ടീരിയ ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും ഈ എലി, അണ്ണാൻ, തുരങ്ങ് മുതലായ ജീവികളിൽ നിന്ന് ഈ ചെള്ള് പ്രജനന സമയത്ത് പറന്ന് കുറ്റിച്ചെടികളിലും അതുപോലുള്ള മണ്ണിലൊക്കെ ഇരിക്കുകയും കുട്ടികൾ ആ ലാർവ ഉണ്ടാകും. ആ ലാർവ ഈ കുറ്റിച്ചെടികൾ പിന്നെ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൂന്തോട്ടങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ ജോലിക്കാരോ ആളുകൾ പെരുമാറുമ്പോൾ ഈ ലാർവ നമ്മളെ കടിക്കുകയും അങ്ങനെയാണ് ഈ ബാക്ടീരിയ ഓറിയൻ്റെ ഫിസിയോളജി നമ്മൾ ശരീരത്തിൽ കയറുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരു ചെള്ള് കടിച്ച ഭാഗത്ത് വേദനയും ചൊറിച്ചും ചോപ്പുകളും ഉണ്ടാവാതിരിക്കാം. പക്ഷെ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞാണ് ചക്കായ പനിയും പേശിവേദനയും ജോയിൻറ്റ് പെയിനും ഉണ്ടാവുന്ന ആ തലകറക്കം, തലവേദന ഈ ലക്ഷണങ്ങൾ തുടക്കത്തിൽ വരും. അപ്പോഴും നമ്മൾ ഈ പനി, എലിപ്പനി, ഡെങ്കിപ്പനി, ടൈഫോയിഡ് പനി, മലേറിയ പനിയൊക്കെ സാദൃശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഈ അപൂർവ രോഗം സാധാരണ നമ്മൾ ഫേസ് ചെയ്യും. കാരണം നമ്മൾ ആ ഇൻറ്റൻഷനിൽ തന്നെ നോക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിലും ഈ ടെസ്റ്റ് നമ്മൾക്ക് ഈ പേഷ്യന് വിധേയമാകും. കാരണം അപൂർവം ായിട്ടുള്ള അസുഖങ്ങൾക്ക് ടെസ്റ്റുകൾ നമ്മൾ സാധാരണ രോഗികളെ വിധേയമാക്കാൻ അങ്ങനെ സംശയം വരുമ്പോൾ മാത്രമേ. ഇത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ പേഷ്യൻറ്റിന് ഉണ്ടാകുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനുകൾ. അത് നെക്സ്റ്റ് വീക്കിൽ പേഷ്യൻറ്റിന് മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് തലച്ചോറിനെ ബാധിച്ച് മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് ഉണ്ടാവാം. ഹാർട്ടിനെ ബാധിച്ച് മയോകാർഡൈറ്റിസ് ഉണ്ടായി കാർഡിയക് ഫെയിലറിലേക്ക് പോകാം. ഹൈപ്പോടെൻഷൻ, ബി പി കുറയാം, അൾസറേറ്റ് കൂടാം. പിന്നെ കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിൽ ഉണ്ടാവും. ലിവറിനെ ബാധിച്ച് ലിവർ ഫെയിലർ ഉണ്ടാവും. ഇതെല്ലാം ഇത് കൂടാതെ കൊയാബുലേഷൻ ഫീൽ, രക്തം കട്ടപിടിക്കാനുള്ള ശേഷി കുറഞ്ഞ് ശരീരത്തിലെ ആന്തരിക ഭാഗങ്ങളിൽ ഇൻറ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും പേഷ്യൻ്റ് എത്താവുകയും ചെയ്യാറുണ്ട്. പിന്നെ ന്യൂമോണിയ ഉണ്ടാവുകയും പിന്നെ അതിൻ്റെ ഗുരുതരമായ കണ്ടീഷനായ ARDSലേക്ക് പേഷ്യൻ്റ് പോവുകയും പേഷ്യൻ്റ് എത്താവുകയും ചെയ്യും. ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് പേഷ്യൻ്റ് കടന്നാൽ 30-60% കേസുകൾ ഡെപ്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ ആദ്യ ഘട്ടത്തിൽ പേഷ്യൻ്റ് മനസ്സിലായി നമ്മൾ വളരെ തുച്ഛമായ വിലയുള്ള ഡോക്സിസൈക്ലിനോ എറിത്രോമൈസിനോ അസിത്രോമൈസിനോ ടെട്രാസൈക്ലിൻ കൊടുത്താൽ വിത്തിൻ 48 ഓഫ് പേഷ്യൻ കംപ്ലീറ്റ് സിംപ്റ്റംസ് ചെയ്യും. നമ്മൾ ആ ഡയറക്ഷൻ നോക്കിയാൽ മാത്രമേ ഈ രോഗം മനസ്സിലാവുകയു ചികിത്സകളെ വളരെ സിമ്പിളായിട്ട് രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിയും. ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോഴും പൊതുവെ നമ്മുടെ ജീവിത സാഹചര്യത്തില് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല, ലൈഫ് സ്റ്റൈലായിട്ട് വരുന്നതാണ് ഈ പെറ്റ് ആനിമൽസിനെ ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇത്തരം അസുഖങ്ങളിലേക്ക് ആൾക്കാരെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ശരിക്കും ഉണ്ടാകുന്നുണ്ട്. ഈ ഡീഫോറസ്ട്രേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഡീഫോറസ്ട്രേഷൻ പക്ഷേ അത്ര കണ്ട് നമ്മുടെ ഏരിയയിൽ അത്ര കണ്ട് വ്യാപ്തിയിൽ വരുന്നില്ലെങ്കിലും ഏകദേശം എല്ലാ വീടുകളിലും പെറ്റ് ആനിമൽസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പെറ്റ് ആനിമൽസ് വളർത്തുന്ന ആൾക്കാരോട് എന്താണ് ഈ രോഗത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഈ കോവിഡാനന്തര കാലത്ത് വളർത്തുമൃഗങ്ങളോട് കുട്ടികൾക്കും യുവാക്കൾക്കും ഒരു പരിധിയിൽ കവിഞ്ഞ ആസക്തി വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ WHO ഒരു വർഷങ്ങളായി വാണ് ചെയ്യുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്. സൂണോട്ടിക് ഡിസീസ് ആയിരിക്കും അടുത്ത ജനറേഷന് ഒരു ലൈഫ് കട്ടായിട്ട് വരാൻ പോകുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് പുറമേ
നമ്മളെ അക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ് ഈ സൂണോട്ടിക് ഡിസീസ്. ഇത് ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവും, പെറ്റ് അനിമൽസിനെ കൂടുതൽ വളർത്തുന്ന ഉണ്ടാവും. അതിന് വെറ്റിനറി സർജൻസും അതുപോലുള്ള സ്പെഷ്യലിസ്റ്റുകളും പറയുന്ന അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെ വാക്സിൻ എടുക്കാതെ അതിൻ്റെ ഹൈജീൻ പൂർണ്ണമായും സംരക്ഷിക്കാതെ ഒരു വളർത്താൻ വേണ്ടി വളർത്തുന്ന രീതിയിൽ നമ്മൾ പെറ്റ് ഡോഗ്സിനും പെറ്റ് കാറ്റിനെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സൂണോട്ടിക് ഡിസീസ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. WHO കാലങ്ങളായി എല്ലാ രാജ്യങ്ങളും വാർത്തയുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതൽ എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഒരു സാഹചര്യം? ഈ സ്ക്രബ് ടൈഫസിന് നമ്മൾ പാലിക്കേണ്ട ചില പ്രതിരോധ നടപടികൾ എന്ന് പറഞ്ഞാൽ വീടും പരിസരവും മാലിന്യങ്ങളും വ്യക്തമാക്കി ഹൈജീനിക്കായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. എലികൾ വളരാനുള്ള സാധ്യത, എലികൾ താമസിക്കാനുള്ള സാധ്യത പരമാവധി ഒഴിവാക്കുക, അതുപോലുള്ള ഈ കുറ്റിച്ചെടികളൊക്കെ കൂടുതലായിട്ട് വളരെ വ്യക്തി വൃത്തിയാക്കിയിട്ടില്ല, പിന്നെ പൂന്തോട്ടത്തിലും പിന്നെ അടുക്കളത്തോട്ട് അങ്ങനത്തെ കീട മനുഷ്യരും പ്രയാസപ്പെടുത്താത്ത കീടനാശിനികൾ ഉപയോഗിക്കുക. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധ നടപടി. പിന്നെ ഇതുപോലെ അസുഖങ്ങൾ കണ്ട ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് രോഗം സ്ഥിരീകരിച്ച് മരുന്ന് തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരാണ് സ്ഥിരീകരിച്ചത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ രോഗം എത്തിക്കും, അഥവാ മരണം വരെ സംഭവിക്കും. അതിന് ഉള്ള സാക്ഷ്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 3 കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട്, തുടക്കത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോയതുകൊണ്ട് 3 കുട്ടികൾ മരണപ്പെട്ട ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ രോഗം ഏത് കാലഘട്ടത്തിലാണ് വന്നു ചേർന്നിട്ടുള്ളത്? ഇതിന്റെ എന്തെങ്കിലും ചരിത്ര പശ്ചാത്തലമുണ്ടോ? ഈ രോഗത്തിന്റെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഈ രോഗം വലിയ ഭീഷണമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടോ? ആൾക്കാർക്ക് അപായം സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം? ഈ സ്ക്രബ് ടൈഫസ് അഥവാ ടിക് ഫീവർ എന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഈ രോഗം 1899 രോഗം കണ്ടുപിടിക്കുന്നത്, അത് ജപ്പാൻ. പക്ഷെ ഈ രോഗത്തിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് പകരുന്നത്, എന്താണ് മരുന്ന് എന്നൊക്കെ 1930 ജപ്പാനിൽ പിന്നെ ഇംഗ്ലണ്ടിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഡോക്സിസൈക്ലിനും അതുപോലുള്ള ആന്റിബയോട്ടിക് ഇതിനെ ഉപയോഗിക്കും, ടെട്രാസൈക്ലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഈ വേൾഡ് വാർ ടൂല് ഒരുപാട് ആളുകൾ ഈ സ്ക്രബ് ടൈഫസ് വന്ന് മരിച്ചിട്ടുണ്ട്. അതാ ആ മരണങ്ങൾ കൂടുതലായിട്ട് സംഭവിച്ചത് സിലോണിലും ബർമയിലും മാത്രമല്ല ജപ്പാൻ നിലയുറപ്പിച്ച അമേരിക്കൻ ട്രൂപ്സ് വേൾഡ് വാർ ടൂല് ഒരുപാട് ആളുകൾ ഈ സ്ക്രബ് ടൈഫസ് കൊണ്ട് മരിക്കാനിടയായി. പിന്നെ WHO ഒരു ഏരിയ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് സ്ക്രബ് ട്രയാങ്കിൾ എന്നാണ് അതിന് പറയുന്നത്. ആ ഏരിയ ഉൾപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, നോർത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ സെൻട്രൽ ഏഷ്യ, പിന്നെ ഈ ഓസ്ട്രേലിയയുടെ കുറച്ചുള്ള ഈ ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കുലർ ഏരിയ, സ്ക്രബ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ അസുഖങ്ങൾ. അതായത് കൊറിയ, റഷ്യ, ചൈന, തായ്ലൻഡ്, മ്യാൻമാർ, മ്യാൻമാർ, പിന്നെ ഇന്ത്യയുടെ കുറച്ച് ഭാഗം, ഇന്ത്യ, ചൈന വരും, തായ്വാൻ വരും, പിന്നെ ഓസ്ട്രേലിയ കുറച്ച് ഭാഗം, കൊറിയ, ഈ രാജ്യങ്ങളിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നത്. ഇന്ത്യയിൽ ഇത് കണ്ടത് ബീഹാറിലായിരുന്നു. അവിടെ ഇത് വിട്ടുമാറാത്ത പനിയും മെൻഡേസും എൻകോപ്പറേറ്റീസുമായിട്ട് തലച്ചോറിനെ ബാധിക്കുന്ന പനിയായിട്ടാണ് പ്രസന്റ് ചെയ്തത്. ഈ അടുത്ത കാലത്താണ് സൗത്ത് ഇന്ത്യയിൽ ഇതോടെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. മദ്രാസിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു 3 കുട്ടികൾ ഈ അസുഖം ബാധിച്ച് ഈ രോഗം മനസ്സിലാവാതെ മരിക്കാനിടയായിരുന്നു. അങ്ങനെ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലെ മനസ്സിലായി കഴിഞ്ഞാൽ നിഷ്പ്രയാസം ചെറിയ ഒരു ചെറിയ ഈ രോഗം മാറ്റിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ടിക് ഫീവർ, മലയാളത്തിൽ ചെള്ളുപനി എന്നറിയപ്പെടുന്ന രോഗം, വടകര സഹകരണ ഹോസ്പിറ്റലിൽ ഡോക്ടർ KC മോഹൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു രോഗിക്ക് സ്ഥിരീകരിച്ചു. ഡോക്ടർ മോഹൻകുമാറുമായിട്ട് നടത്തിയ വിശദമായ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഏത് രോഗത്തെയും പ്രതിരോധത്തിലൂന്നിയ നടപടികളിലൂടെ മാറ്റി നിർത്താൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായത്. ആരോഗ്യമുള്ള നാളേക്ക് വേണ്ടി ഈ പ്രഗത്ഭനായ ഡോക്ടറുടെ വാക്കുകൾ നമുക്ക് ശിരസ വഹിക്കാം, പ്രാവർത്തികമാക്കാം. ചെള്ളുപനി എന്നല്ല, ഏത് രോഗത്തെയും ആതുര മേഖലയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുമ്പോഴേ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്ക് യു.